ശ്രീ പി എസ് സുപാൽ അങ്ങക്ക് 10 മിനിറ്റ്. സാർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമാണ് സാർ. സാർ, ഈ ജനകീയ പ്രസ്ഥാനം ഇത്തരത്തിലാക്കി തീർക്കുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് സാർ. അതിനെതിരെ എത്ര ശബ്ദമുയർത്തിയാലും അതിനു മേലെ ഈ സഹകരണ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ പങ്കിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടി വരും സാർ. സാർ, നാളെ 55 ലക്ഷത്തിലധികം ആളുകളുടെ കരങ്ങളിലേക്ക് പെൻഷൻ എത്തുകയാണ് സാർ. 2 മാസത്തെ പെൻഷൻ നിങ്ങളുടെ സമയത്ത് 600 രൂപയാണ്. അത് തന്നെ കൃത്യസമയത്ത് കൊടുക്കുമായിരുന്നില്ല. ബാങ്കുകളിൽ പോയി ക്യൂ നിൽക്കണമായിരുന്നു നമ്മുടെ അച്ഛനമ്മമാർ. സാർ, അത് ഒഴിവാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. സാർ, നമ്മുടെ സഹകരണ വകുപ്പാണത് ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത്. സാർ, പ്രളയകാലത്ത് 4000ത്തോളം വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു നൽകിയ വകുപ്പാണ് കേരളത്തിലെ സഹകരണ വകുപ്പ്. സാർ, KPCC വീട് വെച്ച് നൽകിയതുപോലെ അല്ല സഹകരണ വകുപ്പ് വീട് നിർമ്മിച്ച് നൽകിയത്. സാറ്, നമ്മുടെ സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് പറഞ്ഞു. സാർ, അത് സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന നിലപാട് ആർക്കും ഭൂഷണമല്ല. ഈ ഗവൺമെന്റ് സഹകരണ മേഖലയെ സംരക്ഷിക്കുവാനുള്ള ഇച്ഛാശക്തിയോടെയുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ മേഖല തകർക്കുവാൻ ഒരു തരത്തിലും അനുവദിക്കുന്ന സമീപനം സ്വീകരിക്കുകയില്ല. സാർ, കഴിഞ്ഞ കാല ക്രമക്കേടുകളുടെ കണക്കുകൾ എടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചാൽ UDFകാർക്ക്, സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന UDFകാർക്ക് തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം. സാർ, നമ്മുടെ വനമേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ചയിലേക്ക് വരുമ്പോൾ, സാർ, ലോക പ്രശസ്ത ജാപ്പനീസ് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ അഗ്രാ മിയാവാക്കി കഴിഞ്ഞ ദിവസമാണ് സാർ വിടവാങ്ങിയത്. സാർ, മിയാവാക്കി വികസിപ്പിച്ചെടുത്ത നവ വനവൽക്കരണ മാതൃക ലോക പ്രശസ്തമാണ് സാർ. സാർ, 2.5 സെന്റ് സ്ഥലത്തും ഒരു വനം സൃഷ്ടിക്കാമെന്നതാണ് മിയാവാക്കി മാതൃകയുടെ പ്രത്യേകത. സാർ, നഗരങ്ങൾ വനവൽക്കരിക്കുന്നതിനും അതുവഴി അപടങ്ങളിലെ താപനില കുറയ്ക്കുന്നതിനും സഹായമാകുന്ന മിയാവാക്കി കാടുകൾ നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാവരും മാതൃകയാക്കിയിട്ടുണ്ട്. സാർ, മിയാവാക്കിയുടെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് സാർ. സാർ, നമ്മുടെ വനമേഖലയുമായി ബന്ധപ്പെട്ട് വനസംരക്ഷണത്തിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ് സാർ. വനാവരണം വർദ്ധിപ്പിച്ച 5 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സാർ, വനവിസ്തൃതി കൂട്ടിയ 3 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സാർ, കാടിൻ്റെ മക്കളായ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 500 പേർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി നിയമനം നടത്തുന്നതിന് നടപടി സ്വീകരിച്ച ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF സർക്കാർ. ആദിവാസികൾക്ക് പരമാവധി ഭൂമി നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച സർക്കാരാണ് LDF സർക്കാർ. സാർ, നിരവധി ഫോറസ്റ്റ് സ്റ്റേഷനുകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് വനസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ. സാർ, മരമുറിയുമായി ബന്ധപ്പെട്ട് ഇവിടെ പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. സാർ, യഥാർത്ഥ വസ്തുത എന്താണ്? സാർ, കർഷകർ അവർ നട്ടുപിടിപ്പിച്ച മരങ്ങൾ അവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്ന് മുറിക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം. സാർ, കർഷക സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ലേ? സാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ലേ? സാർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള സർവകക്ഷി യോഗങ്ങൾ ഇവിടെ നടന്നിട്ടില്ലേ? സാർ, ആ താല്പര്യങ്ങൾ, കർഷക താല്പര്യങ്ങൾ പരിഗണിച്ചാണ് അത്തരം ഒരു ഉത്തരവ് ഗവൺമെൻറ് ഇറക്കിയത്. സാർ, ഈ ഉത്തരവ് ചില ആളുകൾ ദുരുപയോഗപ്പെടുത്തി. സാർ, അതിനെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. സാർ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത്. സാർ, അവരിന്ന് നിയമത്തിന് വിധേയമായി ജയിലറയ്ക്കുള്ളിലാണ്. സാർ, അതാണ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിലപാട്. സാർ, കർഷകരുടെ പ്രശ്നങ്ങൾ, അത് നമുക്കറിയാം. അതിൻ്റെ പേരിൽ കർഷകർ അവരുടെ പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ, അവർക്ക് അവകാശപ്പെട്ട മരങ്ങൾ മുറിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല. സാർ, അവർക്ക് അത് മുറിക്കുവാനുള്ള അവകാശമുണ്ടാകണം. നിയമനിർമ്മാണം അടക്കം നടത്തിക്കൊണ്ട് അതിനുള്ള അവസരമൊരുക്കണം. സാർ, കർഷക താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരം ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന നിലപാട് നിങ്ങൾ ഇനിയെങ്കിലും തിരുത്തുവാൻ തയ്യാറാകണം. സാർ, ആഗോളതലത്തിൽ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മനുഷ്യ വന്യജീവി സംഘടനം.
സാർ മനുഷ്യർക്കോ വന്യ ജീവികൾക്കോ ദോഷമുണ്ടാക്കുന്ന രീതിയിൽ മനുഷ്യരും വന്യജീവികളും ഏറ്റുമുട്ടേണ്ടി വരുന്ന സാഹചര്യമാണിത്. സാർ വന്യജീവികൾ അവരുടെ ആവാസ വ്യവസ്ഥ വിട്ട് ജനവാസ മേഖലകളിലേക്ക് കടന്ന് ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നു. സാർ രണ്ടു വശത്തും ദോഷമുണ്ടാകുന്നു. സാർ രക്ഷയ്ക്ക് വേണ്ടിയോ ആഹാരത്തിനു വേണ്ടിയോ വന്യജീവികൾ മനുഷ്യരെ കൊല്ലുക, വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുക, മനുഷ്യർക്കും വളർത്തു മൃഗങ്ങൾക്കും പരിക്കേൽപ്പിക്കുക ഇവ സാധാരണമാണ്. സർ ആന, കടുവ, പുലി, ചെന്നായ് തുടങ്ങിയ മൃഗങ്ങളാണ് ഇത് ചെയ്യുക. തങ്ങളുടെ ആവാസ മേഖലയിൽ ഭക്ഷണം കിട്ടാത്തതിനാൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന ജീവികളുണ്ട്. സർ കാട്ടുപന്നി, കുരങ്ങ്, ആന, മയിൽ എന്നിവയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നു. മനുഷ്യന്റെ മറ്റ് സമ്പാദ്യങ്ങളും ഇവ നശിപ്പിക്കുന്നു. സർ കേരളത്തിൽ നെല്ല്, വാഴ, തെങ്ങടക്കമുള്ള 45 കൃഷികളാണ് സർ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത്. സർ വനഭൂമിയിലേക്കുള്ള കയ്യേറ്റം വർദ്ധിക്കുന്നതിനാൽ വന്യമൃഗങ്ങളുടെ ആവാസ മേഖല കുറയുന്നു എന്ന വാദം തെറ്റാണ് സർ. കേരളത്തിന്റെ വനവിസ്തൃതി 9400 ചതുരശ്ര കിലോമീറ്ററാണ്. ഇതാകട്ടെ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 24%. സർ വളരെ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണെങ്കിലും ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മേഖല വനമായി കേരളം സംരക്ഷിക്കുന്നു. ആവാസ മേഖലയ്ക്ക് താങ്ങാവുന്നതിനേക്കാൾ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്നു എന്നതാണ് വസ്തുത. ഇത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാകുന്നു. സർ ശാസ്ത്രീയ മാർഗങ്ങളിലൂടെയും നടപടികളിലൂടെയും ഇതിന് പരിഹാരമുണ്ടാക്കണം. സർ വന്യമൃഗങ്ങൾ വനത്തിനോട് ചേർന്നുള്ള മനുഷ്യവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലും പ്രവേശിക്കുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കണം. വനാതിർത്തികളിൽ സൗരോർജ വേലി, ആന പ്രതിരോധ മതിലുകൾ, കിടങ്ങുകൾ, ക്രാഷ് ഗാർഡ്, റോപ്പ് ഫെൻസിംഗ്, റെയിൽ ഫെൻസിംഗ്, ജൈവവേലി എന്നിവ നിർമ്മിക്കുകയും കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യണം. എല്ലായിടത്തും RRT ടീമിനെ നിയോഗിക്കണം. പൊങ്കിയാനകളുടെ കൂടുതൽ സ്ക്വാഡുകൾ രൂപീകരിക്കണം. സർ വനമേഖലയുമായി ബന്ധപ്പെട്ട് കൃഷി അസാധ്യമായിരിക്കുന്നു. കർഷകർ കൃഷിയിറക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരാണ് സർ. ആ കാത്തിരിപ്പിന് വനമേഖലയിലെ കർഷകർക്ക് യാതൊരു ഉറപ്പുമില്ല. സർ പന്നി മുതൽ എല്ലാ വന്യജീവികളും കൃഷി നശിപ്പിക്കുന്നു. കർഷകന് കണ്ണീര് മാത്രം ബാക്കിയാവുന്നു. സർ അവരുടെ കൃഷി സംരക്ഷിക്കുവാൻ അവർക്ക് സഹായം നൽകണം. സർ കഴിഞ്ഞ LDF സർക്കാർ ആ നഷ്ടപരിഹാര തുക ഉയർത്തിയുണ്ടായി. സർ അത് കൂടുതലായി വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സർ ഏറ്റവും കൂടുതൽ കൃഷിക്ക് ഭീഷണിയാവുന്നത് നമുക്കറിയാം പന്നിയുടെ ശല്യമാണ്. സർ ഒരു ഉത്തരവ് കഴിഞ്ഞ LDF സർക്കാർ കൊണ്ടുവരികയുണ്ടായി. സർ അത് നല്ല കാര്യമാണ് സർ. പക്ഷേ അതിനൊട്ടേറെ സാങ്കേതികമായിട്ടുള്ള പരിമിതികളുണ്ട് സർ. കേന്ദ്ര ഗവൺമെന്റിന്റെ തടസ്സങ്ങൾ ഇക്കാര്യത്തിലുണ്ട് സർ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പന്നിയെ വെർമിനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതിന് ശക്തമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം സർ. വനമേഖലയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം സർ. വന സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണം സർ. ഒരുപാട് മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റേഷൻ നമ്മുടെ സംസ്ഥാനത്ത് വനമേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം പ്ലാന്റേഷനുകളാണ് സർ. അതിൻ്റെയെല്ലാം കണക്കെടുത്ത് വർക്കിംഗ് പ്ലാൻ തയ്യാറാക്കി അതെല്ലാം യഥാസമയം കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ച് തുടർ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ധാരാളം തൊഴിലവസരങ്ങൾ നമ്മുടെ വനമേഖലയിൽ തൊഴിലാളികൾക്ക് നൽകുവാൻ കഴിയും. അത് സർക്കാരിന് വളരെ വരുമാനമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സർ. വനമേഖലയിൽ തേക്ക്, യൂക്കാലി, അക്കേഷ്യ, സിൽവർ ഓക്ക് എന്നീ മരങ്ങളാണ് സോഷ്യൽ ഫോറസ്ട്രി വനം പ്ലാന്റേഷനുകളിൽ നട്ടുപിടിപ്പിക്കുന്നത് സർ. ഇതിനിടയിൽ മറ്റ് മരങ്ങൾക്ക് വളരാനാകുന്നില്ല സർ. അടിക്കാടുകൾ ഇല്ലാതാകുന്നു. തീറ്റയും വെള്ളവും കിട്ടാതെ വരുമ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു സർ. ഈ മരങ്ങൾക്ക് പകരം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള നടപടികളുണ്ടാകണം സർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത്തരമൊരു നിർദ്ദേശം സൂചിപ്പിക്കുകയുണ്ടായി സർ. കുളത്തുപുഴ സെൻട്രൽ നേഴ്സറി അടക്കമുള്ള കേരളത്തിലെ സെൻട്രൽ നേഴ്സറികളിൽ ഫലവൃക്ഷ തൈകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇത്തരം ക്രമീകരണം ഉണ്ടാക്കണം എന്നാണ് സർ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർ വനമേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി നിർദ്ദേശങ്ങളാണുള്ളത് സർ. ഇവിടെ VSS പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ കഴിയണം. വനവിഭവങ്ങൾ ഉൾപ്പെടെ വിൽക്കുന്ന VSS പ്രവർത്തനം പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് സർ. അച്ചൻകോവിൽ VSS അടക്കം അവിടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയതിൻ്റെ പണം കൊടുക്കുവാനുണ്ട് എന്നുള്ള വിഷയമടക്കം ധാരാളം കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും സർ. അതടക്കം VSS പ്രവർത്തനങ്ങളെ
ഫണ്ടുകൾ നൽകി സഹായിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സാർ, വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ പ്രശ്നങ്ങൾ സാർ അവർക്ക് വേണ്ടി ഒരു സ്വയം പുനരധിവാസ സന്നദ്ധ പദ്ധതി ഗവൺമെൻറ് നടപ്പാക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയുള്ള പദ്ധതിയാണ് സാർ. സാർ, അത് നമുക്ക് നടപ്പാക്കി ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അതിനകത്ത് ഒട്ടേറെ പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് സാർ. 5 സെൻറ് ഉള്ളവർക്കും 5 ഏക്കർ ഉള്ളവർക്കും ഒരേ നഷ്ടപരിഹാര തുകയാണ് നൽകുന്നത്. മറ്റ് സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുമുണ്ട് സാർ. എൻ്റെ മണ്ഡലത്തിൽ അടക്കമുള്ള സ്ഥലത്ത് ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് ഗൗരവമായി കർഷകരുമായി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ആളുകളുമായി ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സാർ, ഇക്കോ ടൂറിസം മേഖല നമ്മുടെ വനമേഖലയിൽ പ്രധാനപ്പെട്ട ഒരു അവസാനിപ്പിക്കാം സാർ. വരുമാന സ്രോതസ്സാണ് സാർ. ആ ഇക്കോ ടൂറിസം പദ്ധതികൾ ഏറ്റവും ശക്തമായ നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. കഴിഞ്ഞ LDF സർക്കാർ വനമേഖലയിലെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സാർ ഏതാണ്ട് 204 ജനജാഗ്രതാ സമിതികളാണ് രൂപീകരിച്ചത്. ഏറ്റവും നല്ല സംവിധാനമാണ്, ഏറ്റവും ഫലപ്രദമായൊരു നിലപാടാണ് സാർ. ആ വന ജാഗ്രതാ സമിതികൾ എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. അതുപോലെ തന്നെ നമ്മുടെ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ മേഖലയിൽ പണിയെടുക്കുന്ന നിരവധി തൊഴിലാളികളുണ്ട് സാർ. ഏതാണ്ട് 25,000 വരുന്ന തൊഴിലാളികൾ, അത് വസ്തു വാച്ചർമാർ ഫയർ വാച്ചർമാരടക്കം സാർ, അവരുടെ ശമ്പള കുടിശ്ശിക ഏറ്റവും ഗൗരവമേറിയിട്ടുള്ളൊരു വിഷയമാണ് സാർ. അത് പലപ്പോഴായി നിയമസഭയുടെ ഈ ഇവിടെ ചർച്ചാ വിഷയമായി വന്നിട്ടുള്ള കാര്യമാണ് സാർ. ഓണം വരാൻ പോകുന്നു, അവർക്ക് അവരുടെ ചെയ്ത ജോലിയുടെ ശമ്പളം കൊടുക്കാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി അങ്ങ് സ്വീകരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. 10 മുതൽ 20 വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള മസ്തൂർ വാച്ചർമാരുണ്ട് സാർ. അവരെ സ്ഥിരപ്പെടുത്തുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം സാർ. വനമേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജ് പ്രഖ്യാപിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം സാർ. ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യങ്ങൾ വളരെ ഗൗരവമായി മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സാർ. വനമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരികയാണ്. നിലവിലുള്ള ഫണ്ട് വെച്ച് അതിനെല്ലാം പരിഹാരം കാണുവാൻ കഴിയുന്നില്ല സാർ. അതുകൊണ്ട് ഒരു ശാസ്ത്രീയ പഠനം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഒരു ടീമിനെ നിയോഗിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ. നമ്മുടെ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ നിരന്തരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് ഒരു പ്രത്യേക പ്രഖ്യാപിച്ച് അതിൻ്റെ വരികയാണ് സാർ. നിർത്തിയാണ് സാർ. സാർ, അതുപോലെ വനമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി അങ്ങ് അടിയന്തരമായി ഇടപെടണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ഒരിക്കൽ കൂടി പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ.